നമസ്കാരം. സെൻറ്റ് മേരീസ് ഐ ടി ഐ കാച്ചേരിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ സെക്കൻഡ് ഇയറിൻ്റെ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ് 14 എയർ ബാഗ് ആൻഡ് സീറ്റ് ബെൽറ്റ്. എയർ ബാഗ് ആൻഡ് സീറ്റ് ബെൽറ്റ് പേജ് നമ്പർ 78 ഫോർത്ത് സെമസ്റ്ററിൻ്റെ ബുക്കിൽ നിന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമായിട്ട് ആ എയർ ബാഗ് സീറ്റ് ബെൽറ്റിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നോക്കാം. നീഡ് ഓഫ് എയർ ബാഗ് ആൻഡ് സീറ്റ് ബെൽറ്റ്. Vehicle safety is one of the most important consideration of the average vehicle buyer today. ഇന്ന കാലത്ത് നമ്മൾ ഒരു സാധാരണ ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുത്ത കാര്യം സേഫ്റ്റിയാണ്, വണ്ടിയുടെ സേഫ്റ്റി. അതായത് പ്രത്യേകിച്ച് വണ്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ അതിനുള്ളിലുള്ള യാത്രക്കാർക്ക് സേഫ്റ്റി ഉണ്ടോ, അതാണ് ഇന്നത്തെ കൂടുതലും ആൾക്കാർ അല്ലെങ്കിൽ വ്യക്തികൾ ആലോചിക്കുന്നത്. ഇൻ സിമ്പിൾ ടേംസ് സേഫ്റ്റി സെൽസ് വെഹിക്കിൾ. ചുരുക്കി പറയുകയാണെങ്കിൽ സേഫ്റ്റിയുള്ള വണ്ടിയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് കച്ചവടം നടക്കും. ദെയർഫോർ വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ഹാവ് സ്പെൻഡ് എ ലാർജ് എമൗണ്ട്. ഈ സേഫ്റ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെലവ് ചെയ്യുന്നുണ്ട്. പാസീവ് റിസ്ട്രെയിൻസ് അറ്റ് ദ പ്രസൻറ്റ് ടൈം ഇൻക്ലൂഡ് ദ ഡ്രൈവേഴ്സ് എയർ ബാഗ്, പാസഞ്ചർ സൈഡ് എയർ ബാഗ്, സൈഡ് ഇമ്പാക്ട് എയർ ബാഗ്, എയർ ബാഗ് കർട്ടൻസ് ആൻഡ് സീറ്റ് ബെൽറ്റ്സ് പ്രസൻറ്റേഷനേഴ്സ്. ഇന്നത്തെ ഇതിൽ ഇന്ന് കാലഘട്ടത്തിൽ ഈ പാസീവ് റിസ്ട്രെയിൻസ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പല സംഗതികളും വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ പാസീവ് എന്ന് പറയുന്നത്. അത് നമുക്ക് അടിയിൽ പറയുന്നുണ്ട്. എയർ ബാഗുകൾ, പാസഞ്ചർ സൈഡ് എയർ ബാഗ്, സൈഡ് ഇമ്പാക്ട് എയർ ബാഗുകൾ, അതുപോലെ എയർ ബാഗ് കർട്ടൻസ്, സീറ്റ് ബെൽറ്റിൻ്റെ പല പ്രസൻ്റ് പ്രീ ടെൻഷനേഴ്സ്, ഇതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാലത്ത് വണ്ടികൾ ഇറക്കുന്നത്. ദ സീറ്റ് ബെൽറ്റ് ആൻഡ് എയർ ബാഗ് സിസ്റ്റം ആർ ഇൻസ്റ്റഡ് ടു വർക്ക് ടുഗദർ ടു പ്രൊട്ടക്ട് ദ ഡ്രൈവർ ആൻഡ് പാസഞ്ചർ. സീറ്റ് ബെൽറ്റും എയർ ബാഗും കൂടി ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് പാസഞ്ചർ കാരനും പാസഞ്ചേഴ്സിനും യാത്രക്കാർക്കും ഡ്രൈവർക്കും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അതിൻ്റെ ഫങ്ഷൻസ് ഓഫ് സീറ്റ് ബെൽറ്റ്, സീറ്റ് ബെൽറ്റിൻ്റെ ഒരു ഫങ്ഷൻസും നമുക്ക് നോക്കാം. ആൻ എയർ ബാഗ് എക്യുപ്ഡ് വെഹിക്കിൾ കൺവെൻഷണൽ സീറ്റ് ബെൽറ്റ്സ് പെർഫോം ദീസ് ഫങ്ഷൻസ്. സാധാരണ എയർ ബാഗ് ഉള്ള വണ്ടികളിൽ അതിനോടൊപ്പം തന്നെ സീറ്റ് ബെൽറ്റും കൂടി ഉണ്ടാവും. അതായത് ഒരു മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് എൻഗേജ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ മാത്രമേ എയർ ബാഗ് വർക്ക് ചെയ്യാറുള്ളൂ. ഹോൾഡ് ദ ഡോക്യുമെൻറ്റ്സ് ഇൻ പ്രോപ്പർ പൊസിഷൻ വെൻ എയർ ബാഗ്സ് ഇൻ ഫ്ലൈറ്റ്. എയർ ബാഗ് വിരിയുന്ന നേരത്ത്, അല്ലെങ്കിൽ എയർ ബാഗ് പെട്ടെന്ന് ഉണ്ടാവുന്ന നേരത്ത്, അതിലുള്ള യാത്രക്കാരനെ ഒരു കറക്റ്റ് പൊസിഷനിൽ സീറ്റിൽ ഇരുത്തുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ധർമ്മം. എയർ ബാഗിൻ്റെ പ്രവർത്തനം ശരിയായില്ലെങ്കിൽ, വ്യത്യാസപ്പെട്ട എന്തെങ്കിലും ചെയ്താലും റിസ്ക് അപകടം ഉണ്ടാകുന്നത് കുറയ്ക്കുക, അതാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു പ്രവർത്തനം. ഇനി മൂന്നാമത്തെ, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഓക്യുപേഷൻ ഇജക്ഷൻ റിജക്ഷൻ ഫ്രം ദ വെഹിക്കിൾ ആൻഡ് ദസ് റെഡ്യൂസ് പോസിബിലിറ്റി ടു ഓഫ് ഇഞ്ചുറി. ഇനി ഇപ്പോൾ അടുത്തത്, ഒരു അപകടം പറ്റുമ്പോൾ ഡോർ തുറന്ന് ആൾ പുറത്തേക്ക് തെറിക്കുക, പുറത്തേക്ക് തെറിച്ചാൽ വളരെ വലിയ ഇഞ്ചുറി ഉണ്ടാവാം. ഒരു സാഹചര്യം ഉണ്ടാവാം, അത് ഒഴിവാക്കുന്നതാണ് മൂന്നാമത്തെ ആയിട്ട് അതിൻ്റെ മെയിൻ പ്രധാനം. ചുരുക്കി പറയുകയാണെങ്കിൽ കറക്റ്റ് പൊസിഷനിൽ ഇരുത്തുക, ഇനി എയർ ബാഗ് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ അപകടം കുറയ്ക്കാം, അതുപോലെ തന്നെ പുറത്തേക്ക് തെറിക്കുന്നത് ഒഴിവാക്കാം. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ എയർ ബാഗ് മറ്റേ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സ്റ്റേറ്റ് ടൈപ്സ് ഓഫ് സീറ്റ് ബെൽറ്റ് റെസ്ട്രെയിൻസ്. ഈ സീറ്റ് ബെൽറ്റിൻ്റെ ചില പ്രവർത്തനങ്ങൾ, ഒന്ന് രണ്ട് തരങ്ങൾ അതിനുണ്ട്, അത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. ഓൾ വെഹിക്കിൾസ് മാനുഫാക്ചേഴ്സ് ആൻഡ് സോൾഡ് വെഹിക്കിൾസ് മസ്റ്റ് ഹാവ് പാസീവ് റെസ്ട്രെയിൻസ്. പുതിയ വാഹനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ വിട്ട വണ്ടി വിൽക്കപ്പെട്ടിട്ടുള്ള വണ്ടികളായിക്കോട്ടെ, അതിൽ പാസീവ് റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതെന്താ നോക്കാം. പാസീവ് റെസ്ട്രെയിൻസ് മേ ബി എയർ ബാഗ്സ് ഓർ ഓട്ടോമാറ്റിക് സീറ്റ് ബെൽറ്റ്സ്. മോസ്റ്റ് വെഹിക്കിൾസ് വിത്ത് എയർ ബാഗ്സ് ഓൾസോ ഹാവ് ആക്റ്റീവ് റെസ്ട്രെയിൻസ്. അത് പാസീവ് റെസ്ട്രെയിൻസ് ഉള്ള എയർ ബാഗുകളും ഓട്ടോമാറ്റിക് സീറ്റ് ബെൽറ്റുകളും ഇന്ന് നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ മോസ്റ്റ് വെഹിക്കിൾസ് വിത്ത് എയർ ബാഗ്സ് ഓൾസോ ഹാവ് ആക്റ്റീവ് റെസ്റ്റൻസ്. മറ്റ് പുതിയ വണ്ടികൾ തന്നെ എയർ ബാഗ് വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് റെസ്റ്റൻസ് ആണ്. അതിന് നമ്മൾ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം.
ഒന്ന് പാസീവ് റെസ്ട്രെയിൻസ്, രണ്ടാമത്തെ ആക്റ്റീവ് റെക്യൂർഡ് ബൈ ദി ഡ്രൈവർ. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പാസീവ് റെസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തനിയെ പ്രവർത്തിക്കും. ഡ്രൈവറോ പാസഞ്ചറോ പ്രത്യേകിച്ച് വരെ സ്വിച്ച് ഇടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പാസീവ് റെസ്ട്രെയിൻസ് ഉള്ള വാഹനം. പാസീവ് റെസ്ട്രെയിൻസ് എന്ന് വെച്ചാൽ പാസീവ് മറ്റേ സീറ്റ് ബെൽറ്റ് ആവാം, അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കും. അതല്ല വെച്ചിങ്ങ് എന്ത് വർക്ക് ചെയ്യാലും അതിൽ പ്രത്യേകിച്ച് നമ്മൾ ഡ്രൈവർ അതിന് മുമ്പ് സ്വിച്ച് ഓൺ ചെയ്യുക ഒന്നും ആവശ്യമില്ല. എന്നാൽ ആക്റ്റീവ് റെസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റെസ്റ്റൻസ് റിക്വയർ ആക്ഷൻ ബൈ ദി ഡ്രൈവർ ഓർ പാസഞ്ചർ ബിഫോർ ദ റെസ്റ്റൻസ് പ്രൊവൈഡ് എനി പ്രൊട്ടക്ഷൻ. അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലും സംഗതി ഇടണം, ഏത് ഡ്രൈവറോ മറ്റേ പാസഞ്ചറോ നമ്മളതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും പ്രവർത്തനം ഇടന്നെ വേണം. അതിനാണ് നമ്മൾ ആക്റ്റീവ് റെസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ്, ഇപ്പോൾ നമുക്കറിയാം സീറ്റ് ബെൽറ്റ് നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡിൽ നിന്ന് സീറ്റ് ബെൽറ്റ് വലിച്ച് അതിൻ്റെ ബക്കിളിലേക്ക് നമ്മൾ ഇടണം. അതാണ് ആക്റ്റീവ് സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. എന്നാൽ പാസീവ് സീറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, അത് നമ്മൾ സീറ്റ് ബെൽറ്റ് കൈകൊണ്ട് വലിച്ചിടുക അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോക്കാം ഇനി പാസീവ് സീറ്റ് ബെൽറ്റ് റെസ്ട്രെയിൻസ്. എ പാസീവ് സീറ്റ് ബെൽറ്റ് സിസ്റ്റം യൂസസ് ഇലക്ട്രിക് മോട്ടോഴ്സ് ടു ഓട്ടോമാറ്റിക്കലി മൂവ് ദ ഷോൾഡേഴ്സ് ബെൽറ്റ് അക്രോസ് ദ ഡ്രൈവർ ആൻഡ് ഫ്രണ്ട് സീറ്റ് പാസഞ്ചേഴ്സ്. ഫ്രണ്ടിലിരിക്കുന്ന പാസഞ്ചർ ആയിട്ട് ഡ്രൈവർ ആയിക്കോട്ടെ വണ്ടി കയറി അകത്ത് പോയി കഴിഞ്ഞാൽ അത് തനിയെ മോട്ടോർ ഉപയോഗിച്ച് തനിയെ പ്രവർത്തിച്ച് അത് നമുക്ക് സീറ്റ് ബെൽറ്റ് കറക്റ്റായിട്ട് ഫിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സീറ്റിലിരിക്കുന്ന രീതിയിലേക്ക് ഫ്രണ്ടിൽ ഡ്രൈവറോ സീറ്റ് പാസഞ്ചർക്കോ അത് ഉറപ്പാക്കും. ദ അപ്പർ എൻഡ് ഓഫ് ദ സീറ്റ് ബെൽറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ കാരിയർ മൗണ്ടഡ് ദ ട്രാക്ക് ജസ്റ്റ് എബവ് ദ ടോപ്പ് ഓഫ് ദ ഡോർ ഫ്രെയിം. ഡോർ ഫ്രെയിം the carrier mount of the track. The other end of the each shoulder's belt is secured by an in area lock retractor that is mounted in the center console. Front ഉള്ള സ്റ്റീരിയോ കൺസോൾ എന്നും പറയും നമ്മൾ, അത് സ്റ്റീരിയോ അല്ലെങ്കിൽ വെറുതെ കൺസോൾ ആയിട്ട് രണ്ട് സീറ്റിന് ഇടയിലുള്ള ഒരു ഭാഗം, പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഉണ്ടാക്കുന്ന ഭാഗം, അതിനാണ് നമ്മൾ കൺസോൾ എന്ന് പറയുന്നത്. ആ കൺസോളിൽ അതിൻ്റെ മറുഭാഗം എൻഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫ്രണ്ട് ഡോർ ഇസ് ഓപ്പൺഡ്, ദ ഔട്ടർ എൻഡ് ഓഫ് ദി ഷോൾഡർ ബെൽറ്റ് മൂവ്സ് ഫോർവേഡ് ഇൻ ദ ഡോർ ട്രാക്സ് ടു അലോ ഈസി എൻട്രി ആൻഡ് എക്സിറ്റ് ഫ്രം ദ വെഹിക്കിൾ. വെഹിക്കിൾ നമ്പർ വണ്ണ് നമുക്ക് കാണാം. അതിൽ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സീറ്റിൻ്റെ ബെൽറ്റ് അത് മുകളിൽ നിന്ന് ഡോറിൻ്റെ സൈഡിലേക്ക് വന്ന് അകത്ത് കിടക്കുന്ന ആൾക്ക്, പാസഞ്ചറിനായിക്കോട്ടെ ഡ്രൈവർക്കായിക്കോട്ടെ, എളുപ്പം അകത്ത് കിടക്കാനായിട്ട് സാധിക്കും. വെൻ ദ ഡോർ ഈസ് ക്ലോസ്ഡ് ആൻഡ് ദ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ, ദ ഷോൾഡേഴ്സ് ബെൽറ്റ് മൂവ് റിവാർഡ് ഇൻ ദ ഡോർ ട്രാക്സ് ടു സെക്യൂർ ഇൻ ദ ഫ്രണ്ട് സീറ്റ് ഓക്യുപ്പൻസ്. ഇവിടെ രണ്ടാമത് നമ്മൾ ഡോറിനകത്ത് കടന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിൻ്റെ പഴയ പൊസിഷനിൽ വന്ന് ലോക്കാവും. ദ ആക്റ്റീവ് ലാബ് ബെൽറ്റ് മസ്റ്റ് ബി ബക്കിൾഡ് ബൈ ദ ഡ്രൈവർ ഓർ പാസഞ്ചർ ആൻഡ് മസ്റ്റ് ബി വേൺ വിത്ത് ദ ഷോൾഡർ ബെൽറ്റ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആണെങ്കിൽ ബെൽറ്റ് തനിയെ വരും, തനിയെ ലോക്കാവും. ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ ബെൽറ്റ് മാറി പൊസിഷനിൽ പോയിരിക്കും, നമുക്ക് കയറിയിരിക്കുന്ന സൗകര്യം ഉണ്ടാവും. എന്നാൽ ആക്റ്റീവ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കയറിയിരിക്കണം പാസീവും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. നമുക്കതിൻ്റെ ആക്റ്റീവ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പാസീവ് ബെൽറ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇതിനെ പാസീവ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ് സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഡ്രൈവർ നമ്മൾ അത് വണ്ടി ഓൺ റൈഡ് തുറന്നു, തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കയറിയിരിക്കാം. ഓക്കെ, സീറ്റ് ബെൽറ്റ് നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ വർക്കിങ്ങൊന്നും ചെയ്യണില്ല, അങ്ങനെ നോക്കുക എന്താ അങ്ങനെ വരുന്നത്. കീമത്തോടെ സ്വിച്ചും ഓണാക്കി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ ഉടൻ തന്നെ അത് ലോക്കായി വന്നു, ഓൾറെഡി ലോക്കിൽ കിടന്നു. അതാണ് അതിൻ്റെ പ്രവർത്തനം. അപ്പോൾ നമുക്ക് അതിൻ്റെ പൊസിഷൻ മുകളിൽ കാണാൻ പറ്റും. ഇതേ ഡോറ് തുറന്നു ഉടൻ തന്നെ അത് പോയിരുന്നു. അപ്പോൾ നമുക്ക് അകത്തേക്ക് കിടക്കാനും അടച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോക്ക് വന്നിരുന്നു. അപ്പോൾ ഇതാണ് ആക്റ്റീവ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കാണെന്ന് പറഞ്ഞാൽ ആക്റ്റീവാണ്. അതായത് അതിന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വെച്ചാൽ അത് ഇട് ക്ലിക്ക് ക്ലിപ്പിലിട് ലോക്കിയൊന്നും വേണ്ട.
ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് നമുക്കിപ്പോൾ ക്ലിപ്പ് ഊരാം, ഇപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല വെച്ചെങ്കിൽ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് ഡോർ അടച്ചാൽ ലോക്ക് തന്നെ വേണ്ട പോകുന്നുണ്ട്, അത് അതിൻ്റെ പണി ചെയ്യും. നമ്മൾ ലോക്ക് ഇട്ടിട്ടില്ലെങ്കിലും അതങ്ങനെ ചെയ്യും, ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്കായിട്ട് കിടക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ലോക്കിൽ നമുക്ക് കിട്ടും. അതിപ്പോൾ ഓട്ടോമാറ്റിക് ഇത് ആരും ഊരിണ്ട കാര്യമില്ല, കാരണം ആ ലോക്ക് അത് ഊരിട്ടുന്നത് ഊരിട്ട് കഴിഞ്ഞാൽ അതിലൊരു അപകടം വരുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുക്കുന്ന നേരത്ത് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ പോയി സീറ്റ് ബെൽറ്റിലോ സ്റ്റീറിങ്ങിലൊക്കെ ഇടിക്കാനുള്ള സാഹചര്യം അത് വരും. ഡോർ തുറന്നു അങ്ങനെ അത് പുറത്തേക്ക് കടക്കാൻ, ഈസി ആയിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് നമുക്ക് അതിൽ സാധിച്ചു, ഡ്രൈവർക്ക് സാധിച്ചു. ആ ഫിഗർ വൺ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ കാണിച്ച ഫിഗർ വണ്ണിലാണ്. ഇതിൻ്റെ ഡയഗ്രാണ്, മോട്ടർ ഇരിക്കുന്നു, റെയിലിരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇരിക്കുന്നു, അതുപോലെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളും അതിൽ നമുക്ക് കാണാം. ഇനി അടുത്ത് നമുക്ക് സേഫ്റ്റി പോയിന്റ്സ് ഓഫ് ഡ്രൈവർ ആൻഡ് പാസഞ്ചർ ഫിഗർ, അടുത്ത ഫിഗറിലുള്ള ഭാഗമാണ്. സം ഓഫ് ദ ബെറ്റർ മോഡേൺ ഫ്രണ്ട് സീറ്റ്സ് എംബഡി ആൻഡ് അഡ്ജസ്റ്റബിൾ ലംബർ സപ്പോർട്ട് ഇൻ ദി ബാക്ക് റെസ്റ്റ്. ബാക്ക് റെസ്റ്റിന് ഒരു സപ്പോർട്ടും കൂടി ഇപ്പോൾ പല വാഹനങ്ങളും നമ്മൾ പിടിപ്പിക്കുന്നുണ്ട്, വണ്ടി കമ്പനിക്കാർ പിടിപ്പിക്കുന്നുണ്ട്. വേർ ദ സീറ്റ് മസ്റ്റ് ഹിഞ്ച് ഫോർവേഡ് ടു ഗീവ് ആക്സസ് ടു റിയർ കമ്പാർട്ട്മെൻറ്റ്. എ കാച്ച് ഇസ് യൂഷ്വലി ഫിറ്റഡ് ഓൺ ദ റീസെൻറ്റ് മോഡൽസ് ടു സെക്യൂർ ഇൻ ദി കൊളൂഷൻ. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് സീറ്റിനെ നമുക്ക് മുമ്പോട്ട് നീക്കാനും ബാക്കിലേക്ക് നീക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് കുറച്ച് മുന്നിലേക്ക് നീക്കി കഴിഞ്ഞാൽ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കാല് കുറച്ചുകൂടി നീട്ടിയിരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും. ആ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളിത് മുന്നിലേക്കും ബാക്കിലേക്കും നീട്ടാം. മാത്രമല്ല അതിന് ഒരു കൊളുത്തിട്ടുണ്ട്, അപകടം വന്നു കഴിഞ്ഞാൽ സീറ്റ് മുന്നിലേക്ക് ബാക്കിലേക്ക് നീങ്ങാതിരിക്കുക, ഒരു കൊളുത്തും അതിന് ഇട്ടുണ്ട്. പാസിയാസ് ആൻഡ് പാഴ്സൽ സെൽഫ്സ് ആർ നൗ വെൽ പാഡഡ് ടു മിനിമം ഇഞ്ചുറി ആൻഡ് സം ഇൻസൈഡ് മിറർ ആർ ഡിസൈൻഡ് ടു ബ്രേക്ക് ഫ്രം ദെയർ മൗണ്ടിങ്സ് ഓർ ഇമ്പാക്ട് ഇൻസ്റ്റെഡ് ഓഫ് ഷാട്ടറിങ് അപ്പോൾ ഫാസിയാസ് അതായത് ഡാഷ് ബോർഡിൻ്റെയൊക്കെ ബോർഡറുകൾ, അതുപോലെ ഷെൽഫുകൾ, ഡാഷ് ബോർഡിലുണ്ടാകുന്ന ചില ഷെൽഫുകൾക്കൊക്കെ കനം കൂടിയ പാഡ്, അതായത് അതിന് മുകളിൽ സ്പോഞ്ചൊക്കെ വെച്ച് ഇത്തിരി കനത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവം എന്തെങ്കിലും ഒന്ന് മുമ്പിലേക്ക് പോവുകയോ തലമുട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപകടമില്ലാത്ത രീതിയിൽ. അതുപോലെ തന്നെ ചില മിററുകൾ ചിലപ്പോൾ അത് പൊട്ടി വീഴാറുണ്ട് പതിവ്, അതിന് പകരം ഇപ്പോൾ അത് മൗണ്ടിങ്ങിൽ നിന്ന് പൊട്ടി മാറും. മറ്റേത് എങ്ങനെ ഇൻസ്റ്റിറ്റ് ഓഫ് ഷാട്ടറിങ് എന്താ പറയുക, പൊട്ടി തെറിക്കാറുണ്ട് അല്ലെങ്കിൽ അത് ചില്ല് പൊട്ടാറുണ്ട്. ഇതിപ്പോൾ അതില്ല, ആ മൗണ്ടിങ്ങിൽ നിന്ന് ദൂരി മാറാറാണ് പതിവ്. അങ്ങനെ കൂടി ആ സേഫ്റ്റി സേഫ്റ്റിക്കാണ് കൂടുതൽ പ്രാധാന്യങ്ങൾ കുറച്ചും കൂടി അതിൻ്റെ എഡ്ജൊക്കെ സോഫ്റ്റ് ആക്കിയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി പാഡഡ് സ്റ്റീറിംഗ് വീല്, സ്റ്റീറിംഗ് വീല് കൂറ് കനത്തിൽ സ്പോഞ്ച് വെച്ച് പാഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ ഫിക്സഡ് അപ്പ് ആങ്കറിംഗ് പോയിന്റ് മുകൾ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ലോവർ ആങ്കറിംഗ് പോയിന്റ് കാണിച്ചിട്ടുണ്ട്, ഫ്ലെക്സിബിൾ സീറ്റ് ബെൽറ്റ് ക്ലിപ്പ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കൺട്രോൾഡ് കൊളാപ്സ് സ്റ്റീറിംഗ് കോളം, സ്റ്റീറിംഗ് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റീറിംഗ് വീല് പിടിപ്പിച്ചിട്ട് അടിയിലേക്ക് ഭാഗുന്ന ആ ഷാഫ്റ്റിൻ്റെ അപ്പർ ഭാഗ പുറത്തുള്ള ഭാഗത്തിനാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ സേഫ്റ്റിയിൽ ഈ സ്റ്റീറിംഗ് കോളം എന്നുണ്ടാവും, ഇടി വന്നു കഴിഞ്ഞാൽ ആ സ്റ്റീറിംഗ് കോളം തനിയെ പൊട്ടും, ബ്രേക്കാവും. അപ്പോൾ അത് നമ്മുടെ ചെസ്റ്റിൽ വന്ന് ഇടിക്കാനായിട്ട് കാരണം ഉണ്ടാവില്ല, അതിന് കൊളാപ്സിബിളാണ് ആ സ്റ്റീറിംഗ് വീൽ തൊട്ട് താഴെ മറ്റേ കൊളാപ്സിബിൾ അല്ലെങ്കിൽ കൊളാപ്സ് സ്റ്റീറിംഗ് കോളാണ്, അത് അവിടെ പൊട്ടും. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. ഇടിച്ചൊഴുകി സ്റ്റീറിംഗ് വീലിൻ്റെ കോളം അടിയിലേക്ക് ഇറങ്ങി പോവും. അതും കൂടി നമ്മളതിൽ ആ പുതിയ സിസ്റ്റത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കംഫർട്ട്, കംഫർട്ട് എന്ന സൗകര്യങ്ങളാണ്. അതായത് സീറ്റ് ബെൽറ്റ് ആങ്കറേജ് വിച്ച് ഇൻകോർപ്പറേറ്റ്സ് ദ റീറ്റെയിനിങ് ക്ലിപ്പ് ഷുഡ് ബി സോ ലൊക്കേറ്റഡ് ദാറ്റ് ബെൽറ്റ് ക്യാൻ ബി പുട്ട് ഓൺ ആൻഡ് ടേക്കൺ ഓഫ് ക്വിക്ക്ലി യൂസിങ് ഓൺലി വൺ ഹാൻഡ്. ഇപ്പോൾ കംഫർട്ട് സീറ്റ് ബെൽറ്റ് നമ്മൾ ഒരു കൈ കൊണ്ട് ആ ലോക്ക് എടുക്കാനും അതായത് നമുക്ക് ലോക്കിലിടാനും അത് വളരെ ഫ്രീ ആയിട്ട് ഇടാനും ഒക്കെ വളരെ പെട്ടെന്ന് ഇടാനും സാധിക്കുന്ന സംവിധാനത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഓട്ടോമാറ്റിക് അല്ല, പാസീവ് അല്ല, ആക്റ്റീവ് സീറ്റ് ബെൽറ്റ് കാര്യമാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. ദ ബെൽറ്റ് മസ്റ്റ് ഫിറ്റ് കംഫർട്ടബിളി ആൻഡ് മസ്റ്റ് നോട്ട് സ്ലിപ്പ് ഓഫ് ഓർ കട്ട് ഇൻ ടു ദ വയർ. ഉപയോഗിക്കുന്ന ആൾക്ക് ആ സ്ലിപ്പാവാതിരിക്കാനോ പൊട്ടാതിരിക്കാനോ വളരെ കംഫർട്ടായിട്ട് ഇരിക്കാനോ ഒക്കെ അത് സൗകര്യം ഒരുക്കുന്നുണ്ട്. സെറ്റിൽഡ് റിസൾട്ട് പൊസിഷൻ റെഡ്യൂസ് സ്ട്രെയിൻ ആൻഡ് ഫാറ്റിക് എ കൺസിഡറബിൾ സേഫ്റ്റി ഫാക്ടർ. എല്ലാ സേഫ്റ്റി ഫാക്ടറും എല്ലാ സേഫ്റ്റിയുടെ കാര്യങ്ങളും ഉപയോഗിച്ച് ചെയ്യാനും
സീറ്റ് ബെൽറ്റ് അതിന് ഉപകാരപ്പെടുന്ന രീതിയിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത്. എയർ ബാഗ് സിസ്റ്റം കമ്പോണൻസ് അടുത്ത് നമുക്ക് എയർ ബാഗിലേക്ക് ജസ്റ്റ് ഒന്ന് കടക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് എയർ ബാഗ് സിസ്റ്റം കമ്പോണൻസ് ഈസ് എസെൻഷ്യൽ ടു കോംബ്രഹെൻഡ് ദ കംപ്ലീറ്റ് സിസ്റ്റം ഓപ്പറേഷൻസ്. അപ്പോൾ നമ്മളിതിനെ മുഴുവനായിട്ട് കോംബ്രഹെൻഡ് ചെയ്യണം, ഏത് ഉൾക്കൊള്ളണം എന്താണ് എയർ ബാഗിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അത്യാവശ്യ കാര്യങ്ങൾ മുഴുവനും അത് ഉൾക്കൊണ്ടാൽ മാത്രമേ എനോളജി ഓഫ് എയർ ബാഗ് സിസ്റ്റം ഓപ്പറേഷൻസ് ഇസ് അബ്സല്യൂട്ട്ലി നെസസറി ടു മെയിൻറ്റെയിൻ ഡയഗണൈസ് ആൻഡ് സർവീസ് എയർ ബാഗ് സിസ്റ്റം ക്വിക്ക്ലി ആൻഡ് കറക്റ്റ്ലി. അപ്പം മൊത്തത്തിൽ അത് മനസ്സിലാക്കിയാൽ മാത്രമേ, കമ്പോണൻസും കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് റിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനും എന്തെങ്കിലും കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനും അത് വളരെ കൃത്യതയായിട്ട് അത് സിസ്റ്റം പ്രൊട്ടക്റ്റ് ചെയ്യാനും സർവീസ് ചെയ്യാനൊക്കെ നമുക്ക് അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എയർ ബാഗിൻ്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളിത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ എയർ ബാഗിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ എയർ ബാഗിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം, കൂടുതൽ ശ്രദ്ധിച്ച് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം ഞാൻ നിർത്തട്ടെ.